ഇവൻ്റെ മക സ്പെഷ്യൽ ടീ ഉണ്ട് സുനമാനി ആ കുടിച്ചത് ഇവിടുന്ന് പോവാൻ പാടുള്ളൂ അടിപൊളിയാ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമി ആൻഡ് ടൂട്ടോസ്. നമ്മ ഇന്ന് നമ്മളല്ലേ നിക്കുന്നതല്ലേ മാർക്കാട് എന്ന് പറഞ്ഞ ഒരു അമേസിങ് നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലത്താണ്. പിന്നെ ഇവിടെ നോക്കൂ, നല്ല പുഴ, അവിടെ നോക്ക് ആമ്പലുകള്, പിന്നെ നല്ല ഒഴുകി വരുന്ന പച്ചപ്പുകള്, പിന്നെ അവിടെ ഒരു പാടങ്ങള്, നെൽക്കതിരുകള്, എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഷേപ്പിൽ ഒരു ഫേസ് പോലത്തെ ഷേപ്പിൽ വരുക. അവിടെ നിന്ന് വെള്ളം പുഴ പോലെ ഒഴുകി വരികയാണ്. പുഴ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഇത്തിരി വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. ബ്യൂട്ടി എന്ന് വെച്ചാൽ വർണ്ണിക്കാൻ പോലും വലിയ നമുക്ക് ഇതിലെ ബ്യൂട്ടികളെന്ന് വെച്ചാൽ പച്ചപ്പു ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൊറേ കൊറേ ബ്യൂട്ടികളുണ്ട്. അപ്പോളേ ഇവിടെല്ലേ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇത് തൃശ്ശൂരിലെ കുട്ടനാട് പോലെ. അവിടെ ചേട്ടന്മാരെ മീൻ പിടിക്കുന്നു. ഇവിടെ നല്ല ഉഗ്ര പാടം, ഉഗ്ര നല്ല നല്ല ഒന്ന് പറയാൻ പറ്റില്ല. ഈ പാടം നോക്കൂ, അവിടെ നിന്ന് ഓരോ ഇതുപോലെ ഞാൻ ബോളൊക്കെ വരുന്നത്. പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് വെള്ളം കിട്ടും. സൂപ്പർ സാധനം, കിടിലൻ പുല്ലുകളും കിടിലൻ വയലുകളും. അപ്പുറം നല്ല നമ്മുടെ പുഴ ഒഴുകി വരുന്നു, നല്ല ബംഗള പുഴ. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്കറിയോ? അട്ടമിത്രയിന്ന് മാളയിലേക്ക് പോണ വഴി ഉരണ്ടോളി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വരുന്ന സ്ഥലമാണ്. എൻ്റെ പുറകെ നല്ല പുഴ കാണാം. അപ്പോൾ അവിടെ ഒരു വഞ്ചി ഓടിക്കുന്നത് കാണാം. ഓടിക്കല്ല, തുഴഞ്ഞു പോകുന്നത് കാണാം. വഞ്ചിക്കാരെ കാണാം. ഇവിടെ നല്ല പച്ചപ്പുള്ള സ്ഥലം കാണാം. അവിടെ ഇവിടെയൊക്കെ പാടം, കൃഷി എല്ലാം ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ വൈകുന്നേരം ഒരു ഔട്ടിങ് അല്ലെങ്കിൽ പിക്നിക് എന്നൊക്കെ പറയാൻ നല്ല ഈ കോളനിയിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. അയ്യോ മഴ ചാറുന്നുണ്ട്, ഞങ്ങൾക്ക് പണി കിട്ടോ? ഇവിടെയല്ലേ കപ്പും സാധനങ്ങളും വെച്ച് നാട്ടുകാരെ എല്ലാം അൺക്ലീൻ ആയിട്ട് വെച്ചേക്കാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ മാലിന്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഇവിടെ ഞങ്ങൾ പണ്ട് മീൻ പിടിക്കാൻ വന്നത്, മീൻ കിട്ടാറൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് മീനെ കിട്ടാറുള്ളൂ. ആ ഭാഗത്ത് ഇപ്പോൾ മീൻ കിട്ടാറില്ല. എൻ്റെ പേരാണ് മാരേക്കാട് കുന്നത്തേരി. ഞങ്ങളല്ലേ വണ്ടി പോയിരിക്കട്ടെ, ഊട്ടിക്കോ. ഫുഡിന് ഭയങ്കര താല്പര്യമാണ്, എൻ്റെ വീക്ക്നെസ് ആണ് ഫുഡ്. നല്ല ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ പണ്ടോട്ട് വഞ്ചി, അവിടെയൊക്കെ വഞ്ചി പുതിയ പഴയ പഴയ തട്ടുകടയായിരുന്നു, അപ്പോൾ അവർ പുതുക്കി പണിഞ്ഞതാണ്. ഇത്ര വലിയൊരു കടയുണ്ട്, നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം. കടവത്ത് എന്നാണ് ഈ കടയുടെ പേര്, കടയുടെ പേര്. എൻ്റെ പേര് ഹബീബ്. ഞങ്ങളെ കടയുടെ പേര് കടവത്ത് എന്നാണ്. പ്രണവാ.
മാട്ടാണ് നല്ല യൂട്യൂബറാണ്. സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങള് കഴിച്ചുണ്ട് ഇവിടെ നിന്ന്. അപ്പൊ ഇതൊക്കെ കുഞ്ഞൊരു കടയായിരുന്നു. ഇത് നമ്മളെ ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ, ഇവിടെ നിന്ന് കൊത്തുപൊറോട്ട. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ്. ഇനി കുറച്ചുമണി പണി ഉണ്ടാകും. പിന്നെ ഇത് ബിരിയാണിക്കുള്ള ഇതാണ്, തൂമ്പുകളാണ്. ഇത് ബിരിയാണിയുടെ ചമ്മന്തി, ഇത് മയോണൈസ് ബിരിയാണിയുടെ കൂടെ വേണം. അങ്ങനെ കൊള്ളിങ്ങോട്ടുണ്ടോ? സ്പെഷ്യലാണ് നമ്മുടെ ചിക്കൻ ചുക്കയില് ചിക്കൻ ചുക്ക കൊത്തുപൊറോട്ട. ഈ ചിക്കനിലായിരിക്കും, അത് വേറെ ചിക്കനാണ്. അത് വ്യത്യാസം ഉണ്ട് കേട്ടോ, ചെറുമണി ആയിരിക്കും. ഇത് കൊത്തുപൊറോട്ടകളുടെ പൊറോട്ട കൊത്തി വെച്ചിരിക്കുക. നമ്മളെ കപ്പ എന്താടാ, ഇവിടെ ഞങ്ങളില്ലേ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടുത്തെ ഭക്ഷണം ഭയങ്കര ടേസ്റ്റ് ആണ്. പിന്നെ ഈ കട ഞങ്ങൾ വന്നപ്പോ കുഞ്ഞു കടയായിരുന്നു. ഇപ്പൊ അത് വീട് പണിഞ്ഞു പണിയുന്നു. ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ചെറിയൊരു കുഞ്ഞു കടയായിരുന്നു. അവിടെ നിന്ന് കുറെ പ്രദേശത്തെ ഏറ്റവും വലിയ ആകർഷണമാണ്. എല്ലാ ടൂറിസ്റ്റുകളെ എല്ലാവരും ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു തട്ടുകട. പിന്നെ മുട്ട ബജി, ചിക്കൻ ബജി ഉണ്ട്, പിന്നെ ഇടക്കായ ബജി. ഐലൻഡാണ് ഇതൊരു മിനി റിസോർട്ട് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഫിഷ് പിടിക്കാനുള്ള, പിന്നെ അവിടെ ടേബിൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് വന്ന് അവിടെ ഇരിക്കാം, അവിടെ കാര്യം ചെയ്യാം. ഇവിടെ ഇല്ലേ കുറെ ആൾക്കാരുണ്ട്. ഇനി നമുക്ക് എന്താ കിട്ടാന്ന് നമുക്ക് നോക്കാം. ഇതില്ലേ നമ്മളില്ലേ ഇവിടെ ഇരിക്കുന്നതില്ലേ എന്തുകൊണ്ടാന്ന് അറിയോ? നമ്മുടെ മഞ്ഞിന്റെ ഇങ്ങനെ കുട്ടി നിൽക്കണ പോലെയാണ് അവിടെ നമുക്ക് ഇവിടെ നിന്ന് തോന്നുന്നത്. ഇവിടെ ഇല്ലേ മഴയുടെ കുളിര്, മഴയും അതും ഇതും കുളിരടിച്ച് ഇരിക്കാനല്ലേ ഭയങ്കര സുഖം. സൂപ്പർ സാധന. മധുരം കൊത്തി പൊറോട്ട, പിന്നെ അതൊരു ഡാഗർ, എല്ലാം ഇതിലുള്ളൊരു വിഭവമാണിത്. അവിടെ ഇല്ലേ കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. സൂപ്പർ വിത്തറാണ് ഇവിടുത്തെ. ഭയങ്കര ഇത് ഭയങ്കര ഇഷ്ടം ഇവിടെ നിന്ന് തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ. ഇവിടെ റെയിൻ ഇപ്പം നിന്നിരിക്കണ്ടോ, നമ്മൾ ഇത്തിരി വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് പോണത്. ഇവൻ്റെ വക
സ്പെഷ്യൽ ടീ ഉണ്ട് സുനേമാനി, ആ കുടിച്ചത് ഇവിടെ നിന്ന് പോവാൻ പാടുള്ളൂ. അടിപൊളിയാ. അറേബ്യൻ ടീ ആണ് സുലൈമാനി എന്ന് പറയുന്നു. അതിലെ ഏലക്കായാണ് പ്രധാനപ്പെട്ടുള്ളൂ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ടീ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ബോണ്ടിൻ്റെ ഒരു സ്പെഷ്യൽ ടീ ആണ്. അത് നിങ്ങൾക്ക് സൈഡിൽ ഇഞ്ചിയും അതുപോലെ പ്രശ്നമുള്ളവരും പടത്തോടുകൂടി കിസ്മീരെല്ലാം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും എല്ലാ കടലും കിട്ടും. അത് ചായ കുറവാണ് വരുന്നത്, ഏലക്കായ കൂടുതലുണ്ടാവും, പഞ്ചസാര കുറച്ച് കൂടുതലുണ്ടാവും, ലൈറ്റായിരിക്കും. അത് നമ്മളേ ഹബീബങ്ങളുടെ കട, അങ്ങനെ ഇതാ കടേന്ന് തട്ടിയടേന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുകയാണ്ട. മഴയൊക്കെ മാറിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. അടിക്കുന്നല്ലോ.